വഴുതക്കിയ ഡാലിനിൻ നഗറിലെ കാർഗിൽ യുദ്ധസ്മാരകം മാലിന്യമുക്തമാക്കി. അനന്തപുരി സോൾജിയേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷനാണ് ശുചീകരണം നടത്തിയത്. ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്തെ സൈനികരുടെയും വിമുക്ത ഭടന്മാരുടെയും കൂട്ടായ്മ മാലിന്യം നീക്കം ചെയ്തത്. സ്മാരകത്തിൽ പ്രവർത്തകർ പുഷ്പചക്രം സമർപ്പിച്ചു. സ്മാരകം സംരക്ഷിക്കണമെന്ന് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആവശ്യപ്പെട്ടു. ഒരു പട്ടാളക്കാരൻ എന്നുള്ള നിലയിലും പട്ടാളക്കാരുടെ സംഘടന എന്നുള്ള നിലയിലും നമ്മളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്തായാലും ഞങ്ങളിവിടെ കാണിച്ചു. അവരുടെ ഫീലിങ്സ് എന്താണെന്ന്, ഒരു പട്ടാളക്കാരുടെ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. ഇത് മറ്റുള്ള സംഘടനകൾക്കും ഒരു ഉത്തേജനം ആയിക്കൊള്ളട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സംഘടനാ പ്രവർത്തകരായ അഭിലാഷ്, അരുൺ, സന്ദീപ്, നവീൻ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് കാലത്തും തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തി ശ്രദ്ധേയരാകുകയാണ് സൈനികരുടെയും വിമുക്ത ഭടന്മാരുടെയും കൂട്ടായ്മയായ അനന്തപുരി സോൾജിയേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷൻ. തിരുവനന്തപുരത്തിന്റെ എല്ലാ താലൂക്കുകളിലും 300,000 രൂപയുടെ ചാരിറ്റി പ്രവർത്തനം നടത്താനാണ് സംഘടന ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിന്റെ പേരിൽ സംസ്ഥാനത്ത് വൻ തട്ടിപ്പ്. ഉപയോഗശൂന്യമായ സൈനിക വാഹനം വിൽക്കാനെന്ന പേരിൽ ഇന്റർനെറ്റിൽ പരസ്യം നൽകിയാണ് തട്ടിപ്പ് നടപടി. ഇത്തരം തട്ടിപ്പുകൾ തുടർക്കഥയായതോടെ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അനന്തപുരി സോൾജിയേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷൻ എന്ന സംഘടന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി. എസ് നന്ദഗോപൻ, ജനം. ഇന്ന് ലോക കായിക ദിനമാണ്. അപ്പോഴാണ് ഒരു ആശ്വാസകരമായ ഒരു വാർത്ത വരുന്നത്. ലോക മീറ്റിൽ പങ്കെടുക്കാൻ തൊഴിലുറപ്പ് ജോലികൾക്ക് പോയ കായിക താരത്തിന്റെ വാർത്ത നമ്മൾ കണ്ടിരുന്നു. ആ താരത്തിന് ഇനി ആശ്വാസത്തിന്റെ ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. സഹായവുമായി സൈനികരുടെ ഒരു കൂട്ടായ്മ വന്നിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി രജിതയ്ക്കാണ് സൈനികർ സഹായ വാഗ്ദാനം നൽകിയത്. 2021 ജപ്പാനിൽ നടക്കുന്ന ലോക അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കേണ്ട അത്ലറ്റാണ് തിരുവനന്തപുരം സ്വദേശി രജിത. മീറ്റിൽ പങ്കെടുക്കാൻ 2,00,000 രൂപ ചെലവ് വരും. പണം കണ്ടെത്താൻ മാർഗമില്ലാതായപ്പോഴാണ് രജിത തൊഴിലുറപ്പ് ജോലികൾക്ക് പോയത്. വാർത്ത പുറത്തു വന്നതോടെ സൈനികരുടെ കൂട്ടായ്മ സഹായവുമായി രംഗത്തെത്തി. തിരുവനന്തപുരം ജില്ലയിലെ സൈനികരുടെ കൂട്ടായ്മയായ അനന്തപുരി സോൾജിയേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷനാണ് രജിതയുടെ യാത്രയ്ക്കുള്ള മുഴുവൻ സഹായവും ഏറ്റെടുത്തത്. പരിശീലനത്തിനുള്ള കിറ്റും ചെക്കും രജിതയ്ക്ക് കൈമാറി. അടുത്ത വർഷം ജപ്പാനിൽ നടക്കുന്ന ലോക മീറ്റിൽ പങ്കെടുക്കുന്നതിനായുള്ള സ്പോൺസറെ കിട്ടാതെ വിഷമിക്കുകയായിരുന്നു രജിത. അപ്പോൾ രജിതയുടെ ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാനായിട്ട് അനന്തപുരി സോൾജിയേഴ്സ് തീരുമാനിക്കുകയും അവരുടെ ജപ്പാനിൽ നടക്കുന്ന ലോക മീറ്റിൽ പങ്കെടുക്കുന്നതിനുള്ള എല്ലാ ചെലവുകളും വഹിക്കാനും അനന്തപുരി സോൾജിയേഴ്സ് തീരുമാനിച്ചു. ഇനി ഒരു കരുതലിന്റെ വാർത്തയാണ്. 2021 ജപ്പാനിൽ നടക്കുന്ന ലോക മീറ്റിൽ പങ്കെടുക്കാൻ യുവതിക്ക് സഹായവുമായി അനന്തപുരി സോൾജിയേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുന്നു. തിരുവനന്തപുരം സ്വദേശിനിയായ രജിതയ്ക്കാണ് സഹായവുമായി ഇവർ വന്നിരിക്കുന്നത്. ദേശീയ അന്താരാഷ്ട്ര തലത്തിൽ നിരവധി മെഡലുകൾ വാരിക്കൂട്ടിയ രജിതയ്ക്ക് കരുത്താവുകയാണ് ഈ തീരുമാനം. അനന്തപുരി സോൾജിയേഴ്സ് അസോസിയേഷനാണ് ജപ്പാനിലെ ലോക മീറ്റിൽ പങ്കെടുക്കാനായി രജിതയെ സ്പോൺസർ ചെയ്യുന്നത്. അതിൻ്റെ ആദ്യപടി എന്ന നിലയിലാണ് ഞങ്ങളിവിടെ ഒരു കുറച്ച് ക്യാഷിൻ്റെ ചെക്ക് കൊടുക്കുകയും ഇപ്പോൾ ഉള്ള ഒരു ട്രാക്ക് സ്യൂട്ടും പിന്നെ ട്രാക്കിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജേഴ്സിയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ മാസ്റ്റേഴ്സ് അസോസിയേഷനായിട്ട് ഞങ്ങൾ സംസാരിക്കുകയും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്നും എങ്ങനെയാണ് ജപ്പാനിലേക്ക് പോകുന്ന ബാക്കി എല്ലാ പ്രൊസീജിയറും അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു നിയമാവലികളൊക്കെ പിന്തുടർന്നുകൊണ്ടാണ് ഇത് ഞങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രജിതയുടെ ഈ മീറ്റ് പോയിട്ട് വരുന്നത് വരെയുള്ള ഫുൾ ചെലവും ഞങ്ങൾ വഹിക്കാമെന്നുള്ള നിലയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ സംഘടനയുടെ തീരുമാനം. സംസ്ഥാനത്തിനും രാജ്യത്തിനും വേണ്ടി നിരവധി മെഡലുകൾ രജിത ഓടി നേടിയിട്ടുണ്ട്. അനന്തപുരി സോൾജിയേഴ്സ് അസോസിയേഷന്റെ പിന്തുണ രജിതയുടെ ഓട്ടത്തിന് കരുത്തു പകരുന്നതാണ്. ഉപജീവനത്തിനായി തൊഴിലുറപ്പിന് പോകുന്ന രജിതയ്ക്ക് ഒരു താൽക്കാലിക ജോലിയാണ് ഇനി ആവശ്യം. കേരള കൗമുദിയിലെ വാർത്ത കണ്ടിട്ടാണ് ഞങ്ങൾ ഈ രജിതയുടെ ലോക മീറ്റിന് പങ്കെടുക്കാൻ സ്പോൺസറില്ല എന്ന കാര്യം അറിയുന്നത്. പങ്കെടുക്കാൻ പണം കണ്ടെത്താനായി തൊഴിലുറപ്പ് ജോലിക്ക് പോയ രജിത എന്ന അത്ലറ്റിന് കൈത്താങ്ങായി അനന്തപുരി സോൾജിയേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷൻ. സാമൂഹിക മാധ്യമങ്ങളിലൂടെ രജിതയുടെ കഥയറിഞ്ഞതിന് പിന്നാലെയാണ് സഹായവുമായി സംഘടന രംഗത്തെത്തിയത്. സൈനികരെ അധിക്ഷേപിച്ചുവെന്ന പരാതിയിൽ യൂട്യൂബർ വിജയ് പി നായർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം വീണ്ടും പോലീസ് കേസ്. ഐടി ആക്ട് അടക്കം ചുമത്തി സൈബർ പോലീസാണ് കേസെടുത്തത്. അതിനിടെ ഇപ്പോഴും പ്രചരിക്കുന്ന വീഡിയോ സഹിതമായിരുന്നു തിരുവനന്തപുരത്തെ സൈനികരുടെ സംഘടനയായ അനന്തപുരി സോൾജിയേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷന്റെ പരാതി. ഐടി ആക്ട് പ്രകാരം 67, 67A വകുപ്പുകൾ കേരള പോലീസ് ആക്ട് 120O എന്നിവ ചുമത്തി. ഇതിലിപ്പോ അപകീർത്തികരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ സേവിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം യൗവനം കളഞ്ഞ് രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന പട്ടാളക്കാരെ മൊത്തം
മൊത്തം മനോവീര്യം കെടുത്തുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ അത് ആയതുകൊണ്ട് തന്നെ ഒരു ഡിഫമേഷൻ്റെ ഒരു ക്ലാസ് കൂടി ഈ സൈബർ ആക്ടിൻ്റെ കൂടെ ക്ലബ് ചെയ്യണമെന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ബി ജെ പി നായർക്കെതിരായി സൈനികരുടെ പരാതിയിൽ അതിനിടെ കേസെടുക്കാൻ തീരുമാനിച്ചു. അതേസമയം സൈനികരെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തതിനെതിരെ സൈനിക കൂട്ടായ്മ നൽകിയ പരാതിയിൽ സൈബർ പോലീസ് കേസെടുക്കും. അനന്തപുരി സോൾജിയേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷൻ ഭാരവാഹികൾ മൊഴി നൽകും. സൈനികരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിന് വി ജെ പി നായർക്കെതിരെ പുതിയ കേസെടുക്കും. സൈനികരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച സംഭവത്തിലും വി ജെ പി നായർക്കെതിരെ സൈബർ ക്രൈം പോലീസ് അന്വേഷണം തുടങ്ങി. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. ഇന്ത്യൻ പട്ടാളക്കാരെല്ലാം ലൈംഗിക വൈകൃതമുള്ളവരും ബലാത്സംഗം ചെയ്യുന്നവരും എന്നൊക്കെയാണ് പുള്ളിയുടെ പരാമർശം ഉണ്ടായിരുന്നത്. അത് ഞങ്ങൾ സൈനികരെന്നുള്ള നിലയിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും യൂട്യൂബർ വിജയ് പി നായർക്കെതിരെ കുരുക്കുമുറുക്കി പോലീസ്. സൈനികരെ അപമാനിച്ചെന്ന കേസിലും വിജയ് പി നായരെ അറസ്റ്റ് ചെയ്തു. സൈബർ ക്രൈം പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സൈനികർ സ്ത്രീലംബടരെന്ന് ആരോപിച്ച് വിജയ് യൂട്യൂബിൽ വീഡിയോ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിനെതിരെ അനന്തപുരി സൈനിക കൂട്ടായ്മ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. സൈനികരെ അപമാനിച്ചു എന്ന കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പട്ടാളക്കാർ സൈനികർ പൊതുവെ സ്ത്രീലംബടരാണ് എന്ന തരത്തിലുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ വിജയ് പി നായർ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനെതിരെ അനന്തപുരി സൈനിക കൂട്ടായ്മ നൽകിയ പരാതിയിലാണ് കേസെടുത്തതും. ഇന്നിപ്പോൾ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. നേരത്തെ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും നൽകിയ പരാതി വിശദമായ അന്വേഷണത്തിന് പോലീസിന് കൈമാറുകയാണ്. അതിൽ കൃത്യമായി അന്വേഷിച്ച് ഐ ടി ആക്ട് ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്താണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യൂട്യൂബർ വിജയ് പി നായർക്കെതിരെ വീണ്ടും പരാതി. സൈനികരുടെ സംഘടനയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പട്ടാളക്കാർ ബലാത്സംഗം ചെയ്യുന്നവരാണെന്ന തരത്തിൽ വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതിനെതിരെയാണ് പരാതി. ഡിജിപി ലോക്നാഥ് ബെഹ്റയ്ക്ക് മുഖ്യമന്ത്രി പരാതി കൈമാറി. ഷഫീദ് റാവു. സൈനികരുടെ സംഘടനയായ അനന്തപുരി സോൾജിയേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷൻ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വിജെപി നായർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഇയാൾ പുറത്തിറക്കിയിരിക്കുന്ന ഒരു വീഡിയോയിൽ, ഇയാളുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ പുറത്തിറക്കിയിരിക്കുന്ന ഒരു വീഡിയോയിൽ സൈനികരെ കുറിച്ച് മോശമായി ചിത്രീകരിച്ചു എന്നുള്ളതാണ് പരാതി. അതായത് ഈ സൈനികർ ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകളുമായി അടുത്തിടപഴകാറില്ലെന്നും സ്വാഭാവികമായി അതുകൊണ്ട് റിട്ടയർമെന്റിന് ശേഷം ഇവർ കൂടുതൽ സ്ത്രീകളോട് പരാക്രമം കാണിക്കുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു കാര്യമായിരുന്നു അത്തരത്തിൽ ഈ പരാതിയിൽമേൽ ഈ ബിജെപി നേതാവിന്റെ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഉള്ളടക്കം എന്ന് പറയുന്നത്. ഈ ഉള്ളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ഈ പരാതി മുഖ്യമന്ത്രി ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട്. മാത്രമല്ല ഇക്കാര്യത്തിൽ സൈബർ പോലീസ് പരാതി നൽകിയ ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നാളെ രാവിലെയോടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസും ബിജെപി നേതാക്കെതിരെ രജിസ്റ്റർ ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനുകുമാർ. സൈനികരുടെ പെൻഷൻ വെട്ടിക്കുറയ്ക്കുന്ന നടപടിയിൽ പ്രതിഷേധവുമായി സൈനികരും വിമുക്ത ഭടന്മാരും രംഗത്ത്. പുതിയ സി ഡി എസായി ചുമതലയേറ്റ മുൻ കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തിന്റെ ശുപാർശയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. സൈനികർക്ക് മുഴുവൻ പെൻഷൻ ലഭിക്കാൻ മിനിമം 30 വർഷം സേവനം വേണമെന്നാണ് പുതിയ ശുപാർശ. നിലവിലെ പ്രമോഷൻ സാധ്യതകളനുസരിച്ച് ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് മാത്രമേ മുഴുവൻ പെൻഷൻ ലഭ്യമാകൂ. രാജ്യത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച് പോരാടുന്ന സൈനികരെ അവഗണിക്കുന്നതാണ് പുതിയ തീരുമാനമെന്നും ആക്ഷേപം ഉയരുകയാണ്. വിഷയത്തിൽ അടിയന്തരമായി പ്രധാനമന്ത്രിയും കേന്ദ്രവും ഇടപെടണമെന്നും സൈനിക കൂട്ടായ്മയായ അനന്തപുരി സോൾജിയേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു. അനന്തപുരി സോൾജിയേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷൻ.